ഗായ്സ്, നമ്മളിപ്പോ ഉള്ളത് എവിടെയെന്നറിയോ? യെസ്, നമ്മളിപ്പോ ഉള്ളതാണ് ആനമല ഹോം സ്റ്റേയ്സ്. ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ട്രാവൽ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ പാലക്കാട് അതിർത്തി പട്ടണമായിട്ടുള്ള തിരുവില്ലാമലയിലുള്ള ഒരു മനോഹരമായൊരു ഹോം സ്റ്റേയ്സിലാണ്, ആനമല ഹോം സ്റ്റേയ്സ്. നമ്മളിവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ലഞ്ചിന് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് പ്രിപ്പയർ ആവുന്ന വരെ നമ്മളിവിടെ ചുമ്മാ ഒന്ന് കറങ്ങി, പ്രോപ്പർട്ടി എല്ലാം ഒന്ന് കണ്ട് ഒന്ന് വീക്ഷിച്ചു. സ്മൈൽ സ്മൈൽ, അപ്പുറത്തുള്ള സ്മൈൽക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവര് വിളിച്ചിട്ട് പറഞ്ഞു ലഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ലഞ്ച് ഇവരുടെ മെയിൻ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇവിടെയുണ്ടോ ഡൈനിങ് ഏരിയ, ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. നല്ലൊരു അടിപൊളിയൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കണടുത്ത് പ്ലേറ്റെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല നാടൻ, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം ഫീൽ തന്നെ ഉണ്ടോ നമ്മൾ എനിക്ക് കിട്ടിയത്. ഫുഡ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ രണ്ടാളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡെല്ലാം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതാ ഇവിടെ പൂവൊന്നും പൊട്ടിക്കാൻ എഴുതിയിട്ടുണ്ടോ. പൂവ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രോപ്പർട്ടി. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ അല്ല, അത് വീഡിയോയിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ ഞെട്ടുന്ന ഒരു സംഭവമാണ്. ഈ മുന്നിൽ കാണുന്നതാണ് ഇവരുടെ മെയിൻ പാർക്കിംഗ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം റൂമുകളെല്ലാം ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ കണ്ട് നടക്കാം. നമ്മളുടെ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ പോവും. ഇതേ ഒരു കോഴി ഇങ്ങനെ ഓടുന്നുണ്ട്. ഒരു താറാവ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെന്തോ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. ഉറങ്ങാന്നൊക്കെ അനുസരിച്ച് പറയുന്നുണ്ട്. എന്നാലും ഈ ചളിവെള്ളത്തിലെല്ലാം കളിച്ചിട്ടും ഈ താറാവ് ഇങ്ങനെ എത്ര വെളുത്തിരിക്കുന്നതെന്നാണ് അനുഷ്യയുടെ സംശയം. ഗായ്സ്, നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പൂള് കാണിച്ചു തന്നു, പിന്നെ നമ്മളുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഡീറ്റെയിൽ കാണിച്ചു തന്നു. ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്, ലൈക്ക് നമ്മൾ ഇന്ന് ഇന്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം. ദാ ഇതാണ് നമ്മളുടെ ടെൻറ്റ്. ഇവിടെയാണ് നമ്മളിന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഐ മീൻ ടെൻറ്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ്. ഇതാ വേറൊരു പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് റൂം ടൂർ കാണാം. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു ടെൻറ്റ്. ആക്ച്വലി ഇതിനെ ടെൻറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇതിനെ പറയുന്നതാണ് ആഫ്രിക്കൻ ടെൻറ്റ്. ആഫ്രിക്കൻ ടെൻറ്റ് മീൻ കിങ് ഓഫ് ലക്ഷറി ക്യാമ്പിംഗ്. നമ്മൾ താമസിക്കുന്ന പേരാണ് സിക്കന്ദർ. പിന്നെ ഓക്കെ, നമുക്ക് ഇനി റൂം ടൂർ കാണാം. ദേ നമ്മളിങ്ങനെ നടന്ന് നടന്നതിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ പുറത്ത് കണ്ടില്ലേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഡോർ ഓപ്പൺ ചെയ്തു, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ടെൻ്റ് എന്ന് നമ്മളെ മൈൻഡിൽ വരുന്ന ആ ഒരു തീമുള്ളൂ, അതേയല്ല. എ സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, നല്ല ഇൻസൈഡ് ടോയ്ലറ്റ്, അത്യാവശ്യം സ്പേസ് ഉള്ള ടോയ്ലറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് കാണാവുന്ന ഒരു പ്രൈവസി വിൻഡോ കേട്ടോ. പുറത്തുനിന്ന് അകത്തോട്ട് കാണാൻ പറ്റില്ല. പിന്നെ ബെഡ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട്, നല്ല ബെഡ് സ്പേസ് ഉണ്ട്. ഇതാ ഇവിടെ ഒരു വാർഡ്രോബ്, മിറർ, ലൈക്ക് പിന്നെ അതാ വാഷ്റൂം. വാഷ്റൂം ഭയങ്കര സ്പേസ് ഉള്ള വാഷ്റൂം ആട്ടോ, നല്ല ഫ്രഷാണ്, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി പുറത്തിറങ്ങി, ഒരു റീലെല്ലാം എടുക്കണം എന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി. ഇവിടെ വേറെയും പ്രോപ്പർട്ടീസ് എല്ലാം ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. കൺസ്ട്രക്ഷൻ ഓൺ ഗോയിങ് ആണ്. പിന്നെ ഇതാ നമ്മളിങ്ങനെ നടന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഒരു ബേർഡ് പാർക്ക് ഉണ്ട്. ദാ ഈ കാണുന്നതാണ്, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബേർഡ്സ് ആണ്. നമുക്ക് ഇതാ ഉള്ളിലോട്ട് പോയി നോക്കാം. ദാ കണ്ട മൊയില് പുറത്തി അടിച്ചാ ചെയ്യ മൊയില് പുറത്തി അടിയുണ്ട്. അതാ വെള്ളം കുടിക്കാൻ പോയി. ഹലോ. പിന്നെ അതാ നൈറ്റായി, നൈറ്റ് ഡിന്നർ എത്തി. ഡിന്നറും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് അടിപൊളി തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം കഴിച്ചു.
ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉറങ്ങാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ ലേറ്റായി. രാത്രി ഇന്ന് കുറച്ച് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. കഴിച്ചിട്ട് വരാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ആ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും സെയിം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നമ്മളത് അത്യാവശ്യം കഴിച്ചു, ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇത് ഈ വോൾ ഫുള്ള് ഇവരുടെ ഫാമിലി ഫോട്ടോസാണ് കേട്ടോ. ഇനി കൊടുത്തുള്ള എല്ലാ ഓരോ റൂമിനും ഈ ഓരോ ഓരോ ലൈക്ക് ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മളൊന്ന് ആദ്യം കണ്ടില്ല ഒരു പൂള്, അതിലൊന്ന് ചാടി ഒന്ന് നീരാടി. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മളുടെ ചെക്കൗട്ടാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ഈ രണ്ട് ആഫ്രിക്കൻ ടെൻ്റുകൾ. ഇതിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത രണ്ടാൾക്കാരാണ് ഒന്ന് ഞാനും ഒന്ന് അൻഷും. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല വൈബായിരുന്നു. ഇത്രയും വലിയൊരു സ്പേസിൽ ഇവിടെ ഈ രണ്ട് ടെൻറ്റ് നൈറ്റായ ഒന്നുകൂടി വൈബാണ്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീട്ടിൽ വരുന്നേരേക്കും ബൈ. വേറൊരു കാര്യം പറയാം, പറഞ്ഞു ടെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ഓർഡിനറി ടെൻ്റ് അല്ല കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻ്റ് തന്നെയാണ്. ഒരുപാട് പറഞ്ഞ് ഞാനാണ്ട് അലമ്പാക്കുന്നില്ല, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ.